അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ആയത്തിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ തന്നെ ആദ്യ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഖുർആൻ വായിക്കാൻ പോവാണെന്ന് വിചാരിക്കാം. അള്ളാഹു ഈ ലോകത്തോട് എന്താണ് സംസാരിച്ചതെന്ന് നമ്മൾ അറിയാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഖുർആൻ തുറക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന വരി എന്താണ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവഹംദും റബ്ബിൽ ആലമീനായ അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അള്ളാഹു ആരാണ് എന്ന് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, നോക്കിയേ എത്ര സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് കട്ട് ഇൻട്രൊഡക്ഷനാണെന്ന്. വലിയ ഫിലോസഫിയോ വലിയ ചരിത്രങ്ങളോ അങ്ങനെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡയറക്റ്റ് മാറ്ററിലേക്ക് എൻ്റർ ചെയ്യുവാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനെ പറ്റി വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത, ഇസ്ലാമിനെ പറ്റി വലുതായിട്ടൊന്നും അറിയാത്ത ഒരാൾക്ക് കൂടി ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഖുർആൻ തുടങ്ങുന്നത്. സോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ഫാത്തിഹ തുടങ്ങുന്നത്. പക്ഷേ ഫാത്തിഹ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തിനാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്നത്? നമുക്ക് ഡയറക്റ്റ് സഹായം ചോദിച്ചാൽ പോരെ? നമ്മൾ സാധാരണ ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അപ്പം ആർക്കാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ ഒരാളുടെ പേര് വരും, ആ ഇന്ന ആൾക്ക് ഇന്ന ആളുടെ കയ്യിൽ കാശുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നതിന് ശേഷം നമ്മൾ ആലോചിക്കും അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിനോട് കാശ് ചോദിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമുക്ക് നല്ലൊരു മതിപ്പ് നമ്മുടെ മനസ്സിൽ തോന്നി. അതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. എത്ര സ്തുതിക്കുന്നുവോ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സ് മാറും. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയിൽ എന്ത് ദുആ ആണ് നമ്മൾ നടത്തുന്നത്? നമ്മളെ നേർവഴിക്ക് നയിക്കണമെന്നാണ്. നമ്മൾ ലൈഫിൽ എന്തൊക്കെ സമ്പാദിച്ചാലും നമുക്ക് നേർവഴി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അത് ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു ബോധം ഓരോ പ്രാവശ്യവും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എടുത്ത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലൂടെ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ആ ആളോട് കാശ് ചോദിക്കാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കയറി ചെന്ന ഉടനെ നമ്മൾ ചോദിക്കുക, ആ ഒരു 10 ലക്ഷം രൂപ ഇങ്ങടുത്തെ അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ടാണ് പിന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു മര്യാദയുടെ രീതിയുണ്ട്. ഇവിടെ നമ്മൾ ആരോടാണ് ആവശ്യങ്ങൾ ചോദിക്കുന്നത്? അള്ളാഹുവിനോടാണ്. എങ്ങനെയുള്ള അള്ളാഹു? റബ്ബിൽ ആലമീനായ, അർറഹ്മാനി റഹീമായ, മാലിക് യൗമിദ്ദീനായ, സർവഹംദിനും മർഹനായ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം, പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. അപ്പോൾ ദുആ ചെയ്യേണ്ട രീതി പോലും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുവാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്കിൻ്റെ ഡെഫിനിഷനിലേക്കാണ് വരുന്നത്. ബൈ ദ വേ, അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് പറഞ്ഞ മനുഷ്യനാരാണ്? ആദം അലൈഹിസ്സലാം ആണെന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച് റൂഹ് ആദം അലൈഹിസ്സലാമിലേക്ക് പ്രവേശിപ്പിച്ച് ആദം അലൈഹിസ്സലാമിൻ്റെ തലയിലൂടെ മൂക്കിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ആദം അലൈഹിസ്സലാം തുമ്മി. അങ്ങനെ തുമ്മിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ആദം അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്തായിരുന്നു? അൽഹംദുലില്ലാ. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഇർഹമുക് അല്ലാ യാ ആദം, അള്ളാഹുവിൻ്റെ കാരുണ്യം നിൻ്റെ മേലുണ്ടാവട്ടെ ആദം. അപ്പോൾ ആദ്യ മനുഷ്യൻ സംസാരിച്ച ആദ്യ വാചകമാണ് അവസാന വേദഗ്രന്ഥത്തിൻ്റെ തുടക്കമായിട്ട് അള്ളാഹു ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇനി അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്കിൻ്റെ മീനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അൽ ഹംദ് ലില്ലാ. അൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ദ എന്നുള്ളൊരു ട്രാൻസ്ലേഷനാണ്. പക്ഷേ അൽ ചില പവർഫുൾ വാക്കിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹംദ് തന്നെ, ഹംദ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകും ഇൻഷാല്ലാ. ഹംദ് എന്നുള്ളൊരു പവർഫുൾ വാക്കിൻ്റെ കൂടെ അൽ ചേർന്ന് വരുമ്പോൾ അത് വെറും ദ ഹംദ് എന്ന് മാത്രമല്ല, ദ അൾട്ടിമേറ്റ് ഹംദ് അല്ലെങ്കിൽ സർവ ഹംദും, എവ്രി ഹംദ് എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് അത് മാറും. അപ്പോൾ ഹംദ് തന്നെ പവർഫുൾ വേർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അൽ കൂടെ ചേർന്ന് അൽ ഹംദ് എന്ന് പറയുമ്പം സർവ ഹംദും, അങ്ങനെയുള്ളൊരു മീനിങ്ങിലേക്ക് അത് മാറും. ലില്ല, ലീ എന്ന് പറഞ്ഞാൽ ഫോർ അല്ലെങ്കിൽ ബിലോങ്സ് ടു അല്ലാ, ഒരുമിച്ച് വായിക്കുമ്പോൾ ലില്ല. അപ്പോൾ സർവ ഹംദും അള്ളാഹുവിനാകുന്നു. അൽ ഹംദു ലില്ല. ഇനി ഹംദ് എന്നുള്ളൊരു വാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്, നമ്മുടെ ഹീറോയും ഹംദാണ്. നോർമലി സ്തുതി എന്നാണ് ഹംദ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ബട്ട് ആക്ച്വലി ഹംദ് എന്ന് പറയുന്നത് സ്തുതിയും നന്ദിയും, പ്രൈസ് ആൻഡ് താങ്ക്സ് ഒരുമിച്ച് വരുന്നതിനാണ് ഹംദ് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളത് ഒരുമിച്ച് പറയാറില്ല പല സിറ്റുവേഷൻസിലും. ഇപ്പം ഒരു നല്ല കാറ് കണ്ടാൽ മാഷാല്ലാ നല്ല കാറെന്നേ നമ്മൾ പറയത്തുള്ളൂ, ആ കാറിനെ പ്രൈസ് ചെയ്യും. പക്ഷേ ആ കാറിനോട് ചെന്ന് താങ്ക് യു കാർ എന്ന് പറയത്തില്ല. അപ്പോൾ സ്തുതിയും നന്ദിയും നമ്മൾ ഒരുമിച്ച് പറയുന്ന സിറ്റുവേഷൻസ് കുറവാണ്.
അതുപോലെ തന്നെ ജസ്റ്റ് സ്തുതി മാത്രമാണെങ്കിൽ അതിന് അറബിയിൽ കോമൺ ആയിട്ട് മദ്ഹ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് നന്ദി മാത്രമാണെങ്കിൽ അതിന് ശുക്ർ എന്നുമാണ് പറയുന്നത്. പക്ഷേ ഈ മദ്ഹും ശുക്റും ഒരുമിച്ച് ചേർന്നാൽ പോലും ഹംദിൻ്റെ അത്രയും പെർഫെക്റ്റ് ആവത്തില്ല. കാരണം മദ്ഹിനും ശുക്റിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മദ്ഹ് എന്ന് പറയുന്നത് നമ്മളൊരാൾ ജെനുവിനായിട്ട് പ്രൈസ് ചെയ്യുന്നതിനും മദ്ഹ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ ഒരാളെ പൊക്കി പറയുന്നതിനും മദ്ഹ് എന്ന് പറയും. സ്കൂളിൽ എക്സാമൊക്കെ മാർക്ക് കുറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് കാർഡ് ഒപ്പിടാനായിട്ട് വരുമ്പോൾ ഉമ്മച്ചിയെ ചുമ്മാ പൊക്കി പറയാറുണ്ട്, ഓ ഇന്ന് ഉമ്മച്ചിയെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ, ഈ റിപ്പോർട്ട് കാർഡ് ഒന്ന് ഒപ്പിട്ടെ. അപ്പോൾ അത് ചുമ്മാതെ പൊക്കി പറയുന്നതാണ്, അതിനും മദ്ഹ് എന്നാണ് യൂസ് ചെയ്യുന്നത് അറബിയിൽ. പക്ഷേ ഹംദ്, നമ്മളൊരാളെ ഹംദ് ചെയ്യുമ്പോൾ അത് ജെനുവിനായിട്ടുള്ള ഒരു സ്തുതിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആരെയാണോ ഹംദ് ചെയ്യുന്നത് അദ്ദേഹം അതിന് പൂർണ്ണമായിട്ടും ഡിസേർവിംഗ് ആയിരിക്കും, അത്രയും അർഹമായിരിക്കും. ഇവിടെ നമ്മൾ ആരെയാണ് സ്തുതിക്കുന്നത്? അള്ളാഹുവിനെയാണ്. സോ അത് ഏതെങ്കിലും ആളെ സ്തുതിക്കുന്നത് പോലെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ഭാഷയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വേർഡ് ആയിരിക്കണം. അതിന് അൽഹംദുലില്ലാഹേക്കാളും മികച്ചൊരു വാക്കില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അള്ളാഹു അർഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ വാഴ്ത്താൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മുടെ ഭാഷയിൽ ഒരു വാക്കുമില്ല. അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അൽഹംദുലില്ലാ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹയെ പറ്റി എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാ തംലാഉൽ മീസാൻ, അൽഹംദുലില്ലാ നാളെ മീസാൻ നിറയ്ക്കുന്നതാണ്. നാളെ മാഷറയിൽ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനാണ് മീസാൻ എന്ന് പറയുന്നത്. ആ മീസാൻ മുഴുവനും നിറയ്ക്കാൻ കഴിയുന്നതാണ് അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക്. ആ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ ഈ വാക്ക് എത്ര പവർഫുൾ ആണ് അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിലെന്ന്. സുബ്ഹാനല്ലാ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്കിനെ അതുമായിട്ട് ഹംദുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ വാക്കുകളിൽ നിന്ന് കുറച്ചുകൂടെ സ്പെഷ്യലാക്കുന്നത് എന്താണെന്നാണ്. മെയിനായിട്ട് ജസ്റ്റ് രണ്ട് പോയിന്റ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആദ്യമായിട്ട് അൽഹംദുലില്ലാ ഈസ് ടൈംലെസ് എന്ന് പറയും. അൽഹംദുലില്ലാ കാലത്തിനതീതമാണ്. ഒന്നുമില്ല, അൽഹംദുലില്ലാടെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സർവ ഹംദും അള്ളാഹുവിനുള്ളതാകുന്നു. എവ്രി ഹംദ് ബിലോങ്സ് ടു അള്ളാഹ്. ഇത് പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവ്രി ഹംദ് ബിലോങ്സ് ടു അള്ളാഹ്. ഇല്ല, അങ്ങനെ ഒരു ടൈമും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഒരു നൗൺ പോലെയാണ്, ഒരു പേര് പോലെയാണ്. അതേസമയം അഹ്മദുല്ലാ, ഐ പ്രൈസ് അള്ളാ, അല്ലെങ്കിൽ നഹ്മദുല്ലാ, വി പ്രൈസ് അള്ളാ, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഖുത്ബയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നഹ്മദുഹു വനസ്തഈനുഹു, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുന്നു. അങ്ങനെ നമ്മൾ ഖുത്ബകൾ തുടങ്ങാറുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല അള്ളാഹു തുടങ്ങിയത്, നമ്മൾ പറയുന്നത് പോലെ അല്ല തുടങ്ങിയത്. അഹ്മദുല്ലാന്നായിരുന്നെങ്കിലോ വി പ്രൈസ് അള്ളാ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അത് മാറും. പക്ഷേ അൽഹംദുലില്ലാ എങ്ങനെയാണ്, കാലം ഏത് തന്നെയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാ കാലത്തിലേക്കും സർവ ഹംദും അള്ളാഹുവിനുള്ളതാകുന്നു. സോ നഹ്മദുല്ലയേക്കാളും അഹ്മദുല്ലയേക്കാളും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? അൽഹംദുലില്ലാ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അൽഹംദുലില്ലാ ഈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് പറയാം. അതായത് അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടല്ല, ഒരു കമാൻഡ് ഫോമിലല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇഹ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സ്റ്റാർട്ട് ചെയ്തേനെ. റബ്ബിൽ ആലമീനായ അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക. നമ്മൾ ഒരാളെ കമാൻഡ് ചെയ്ത് പറയുമ്പോൾ അതിന് രണ്ട് റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ആ കേൾക്കുന്നവർക്ക് അത് അനുസരിക്കാം, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയുവാണ് സേ 2+2=4, രണ്ടും രണ്ടും നാലാണെന്ന് നിങ്ങൾ പറയുക. അങ്ങനെ ടീച്ചർ പറയുമ്പം രണ്ട് പോസിബിലിറ്റിയാണ്, ഒന്നുകിൽ സ്റ്റുഡൻസിന് പറയാം അല്ലെങ്കിൽ പറയാതിരിക്കാം. കുറച്ച് പേര് പറയുമായിരിക്കും, കുറച്ച് പേര് പറയാതിരിക്കും. പക്ഷേ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയുവാണ് 2+2=4, രണ്ടും രണ്ടും നാലാണ്, ഒന്നും പറയുന്നില്ല വേറെ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഫാക്റ്റ് ടീച്ചർ ഡിക്ലെയർ ചെയ്യുവാണ്. നിങ്ങൾ രണ്ടും രണ്ടും നാലാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത് പറഞ്ഞാലും ഇല്ലെങ്കിലും, രണ്ടും രണ്ടും നാലാണ്. അതേ കൂട്ട് അള്ളാഹു ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഖുർആൻ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ ഹംദും അള്ളാഹുവിനുള്ളതാകുന്നു. അതേസമയം കൽപ്പിച്ചായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അനുസരിക്കാം അനുസരിക്കാതിരിക്കാം. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നതിലൂടെ എന്താണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചാലും ഇല്ലെങ്കിലും ഹംദ് മുഴുവനും അള്ളാഹുവിനുള്ളതാകുന്നു. അതായത് നമ്മുടെ ഹംദിനെ അള്ളാഹു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. സോ ആ ഒരു കാര്യം അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു വേർഡിങ്ങിലൂടെ അള്ളാഹു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. ഓക്കെ, ഒരു ചെറിയ വാക്കിലൂടെ അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഇനി അൽഹംദുലില്ലാഹയെക്കുറിച്ചുള്ള നമ്മുടെ ഫൈനൽ പോയിന്റിലേക്കാണ് വരുന്നത്. ഹംദ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിന് ഹംദ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ അൽഹംദുലില്ലാ പറയുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അൽഹംദുലില്ലാ നടുവേദനിക്കുന്നല്ലോ,
എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ല ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നത് ആകെ പ്രശ്നത്തിലാണ്, ജോലിയും പോയി ഇതുമെല്ലാം പോയി. അങ്ങനെ അൽഹംദുലില്ല പറയുകയും ചെയ്യും, അതിൻ്റെ കൂടെ ഒരു കെട്ടുകണക്കിന് പരാതികളായിരിക്കും നമ്മൾ പറയുന്നത്. ആക്ച്വലി നമ്മളവിടെ ചെയ്തത് ഹംദല്ല മദ്ഹാണ്. അൽഹംദുലില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സ് നിറഞ്ഞ് വേറൊരു പരാതിയും നമ്മൾ പറയില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ അൽഹംദുലില്ല ചൊല്ലുമ്പോഴും നമ്മുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യവും ഭയങ്കര പോസിറ്റീവായിട്ട് എന്തെങ്കിലും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടായിരിക്കണം അൽഹംദുലില്ല ചൊല്ലേണ്ടത്. ബേസിക്കലി അൽഹംദുലില്ല ഇത്ര ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം എനിക്ക് വന്നൊരു ചേഞ്ച് ചെയ്യാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ അൽഹംദുലില്ല എന്ന് പറയും. അത് തലവേദന വന്നതിലല്ല, ഈ ഒരു വേദന എനിക്ക് കൂടുതൽ ദിവസവും തരാതിരിക്കുന്നതിന്. കൂടുതൽ ദിവസവും നമുക്ക് തലവേദന ഇല്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ ആ കാര്യം ഓർത്തുകൊണ്ട് അൽഹംദുലില്ല എനിക്കങ്ങനെ തരാതിരുന്നതിന്. സോ നമുക്ക് എന്ത് വിഷമ സിറ്റുവേഷൻ വന്നാലും അതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥ ആലോചിക്കുക. ആ അവസ്ഥ സംഭവിക്കാമായിരുന്നു, അങ്ങനെ സംഭവിക്കാതിരുന്നതിന് അൽഹംദുലില്ല. സി, നമ്മുടെ ലൈഫിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ഈ ഒരു ചെറിയ വാക്കുകൊണ്ട് അള്ളാഹു മാറ്റി ചിന്തിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ഏറ്റവും തൃപ്തിയോടുകൂടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്യാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടുകൂടി അൽഹംദുലില്ല എന്നുള്ളൊരു ടോപ്പിക്ക് തീരുവാണ്. സർവ്വ ഹംദും അള്ളാഹുവിനുള്ളതാകുന്നു. ഇനി എന്തുകൊണ്ടാണ് സർവ്വ ഹംദും അള്ളാഹുവിനുള്ളതാകുന്നത്, അതാണ് അള്ളാഹു ഇനി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീനാണ്, അള്ളാഹു റഹ്മാൻ റഹീമാണ്, അള്ളാഹു മാലിക് യൗമിദ്ദീനാണ്. മൂന്ന് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഡിസ്ക്രിപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക അള്ളാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.